സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ്. ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും. ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ജനപ്രിയ സീരിയൽ കസ്തൂരിമാൻ വീണ്ടും നല്ല മുഹൂർത്തങ്ങളോടെ പ്രേക്ഷക പ്രീതിയുമായി മുന്നേറുകയാണ്. ഇടയ്ക്ക് ട്വിസ്റ്റുകൾ കാരണം ആരാധകർക്ക് നിരാശയായിരുന്നു. എന്നാൽ പിന്നീട് കഥാഗതിയിൽ മാറ്റമുണ്ടായതോടെ വീണ്ടും പ്രേക്ഷകർ പരമ്പര ഇഷ്ടപ്പെട്ടു തുടങ്ങുകയാണ്. പിണക്കവും തെറ്റിദ്ധാരണകളുമൊക്കെ മാറിയ ഈശ്വരമഠത്തിലേക്ക് ഒരതിഥി കൂടി എത്തുന്നു എന്നതാണ് പുതിയ സന്തോഷ വാർത്ത. കാവ്യയുടെയും ജീവിയുടെയും പ്രണയവും ദാമ്പത്യവുമാണ് കസ്തൂരിമാൻ സീരിയലിൻ്റെ ഇതിവൃത്തം. എന്നാൽ ഇവരുടെ ജീവിതത്തിനൊപ്പം ഇവരുടെ സഹോദരങ്ങളുടെ ജീവിതവും സീരിയലിൻ്റെ കഥാഗതിയിൽ നിർണായകമാണ്. ശിവാനിയും അമ്മ ഇന്ദിരാബായിയും ഉണ്ടാക്കുന്ന തെറ്റിദ്ധാരണകളുടെ ഭാഗമായി കീർത്തിയും സിദ്ധുവും വീണ്ടും എല്ലാവരുടെയും ശത്രുക്കളാകുന്നതും എന്നാൽ പിന്നീട് സത്യങ്ങൾ മനസ്സിലാക്കി കാവ്യയും കീർത്തിയും പിണക്കം മറന്ന് ഒന്നിക്കുകയും ചെയ്യുന്നു. ഇതിനിടെ ശിവയെ ചതിച്ച പെൺകുട്ടി തന്നെ ഈശ്വരമഠത്തിലേക്ക് എത്തുന്നതും സത്യം പറയുന്നതും അതോടെ ശിവയും ശ്രീകുട്ടിയും ഒന്നിക്കുന്നതുമാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ പ്രേക്ഷകർ കണ്ടത്. എല്ലാം സന്തോഷത്തിലായതോടെ സിദ്ധുവും കീർത്തിയും ഈശ്വരമഠത്തിൽ താമസമാക്കുകയും ചെയ്യുന്നു. എന്നാൽ ശിവാനിക്ക് കീർത്തിയോടുള്ള വൈരാഗ്യം വർദ്ധിക്കുന്നതും ശിവാനി നിരന്തരം കീർത്തിയെ അപമാനിക്കുകയും ചെയ്യുന്നതുമാണ് ഇപ്പോൾ കാണിക്കുന്നത്. കീർത്തിയും സിദ്ധുവും ഈശ്വരമഠത്തിൽ താമസിക്കുന്നതിനെക്കുറിച്ചും ശിവാനി കുറ്റപ്പെടുത്തുന്നു. എന്നാൽ ശിവാനിയുടെ സ്വഭാവം കീർത്തിക്ക് ഒരു കുഞ്ഞു ജനിക്കുന്നതോടെ മാറുമെന്നും അച്ഛമ്മ പറയുന്നുണ്ട്. ഇതുകേട്ട് കീർത്തി ശിവാനിയുടെ സ്വഭാവം മാറാൻ താൻ ഗർഭിണിയാകാൻ തയ്യാറാണെന്ന് പറയുന്നതാണ് ഇന്നത്തെ പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ കീർത്തി ഗർഭിണിയാകുന്നതും പ്രൊമോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇതോടെ സഹോദരിമാർ രണ്ടും അമ്മമാരാകുന്നതിൻ്റെ സന്തോഷത്തിലാണ് സീരിയൽ ആരാധകർ. എന്നാൽ കഥയിൽ ഇപ്പോൾ മറ്റൊരു അതിഥി കൂടി എത്തുന്നതാണ് പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത്. ജീവയുടെ സഹായം അഭ്യർത്ഥിച്ച് എത്തുന്ന ആൾ ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നുമുണ്ട്. ഇതോടെ പുതിയ അതിഥി ആരാണെന്നുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ. ഈശ്വരമഠത്തിൽ സന്തോഷം നിലനിൽക്കുന്ന അവസരത്തിൽ അടുത്ത ദുരന്ത വാർത്ത എത്തുമോ എന്ന ആശങ്കയും സീരിയൽ ആരാധകർക്കുണ്ട്. എന്നാൽ കീർത്തി ഗർഭിണിയായിട്ടും സീരിയലിൻ്റെ തുടക്കത്തിൽ ഗർഭിണിയായ ശ്രീകുട്ടി ഇപ്പോഴും കുഞ്ഞിന് ജന്മം നൽകിയിട്ടില്ലെന്ന പരാതിയും ആരാധകർക്കുണ്ട്. കഥയ്ക്ക് മാറ്റം വരുത്തുമ്പോൾ ശ്രീകുട്ടിയുടെ കഥാപാത്രത്തിന് മാത്രം മാറ്റമില്ലാത്തത് കഷ്ടമാണെന്നാണ് ആരാധകരുടെ പക്ഷം. ശ്രീകുട്ടി ഗർഭിണിയായി മാസങ്ങൾ പിന്നിട്ട് ഇപ്പോൾ കാവ്യയും കീർത്തിയും അമ്മയാകാൻ പോകുന്നു എന്ന വിശേഷം എത്തിയിട്ടും ശ്രീകുട്ടിയുടെ കുഞ്ഞ് എത്താത്തതിൻ്റെ വിഷമവും പ്രേക്ഷകർ പങ്കുവയ്ക്കുന്നുണ്ട്. അതിനാൽ തന്നെ വരുന്ന എപ്പിസോഡുകളിൽ ശ്രീകുട്ടി അമ്മയാകുന്നത് കാണാമെന്നാണ് പ്രേക്ഷകരുടെ പ്രതീക്ഷ. ഇനി കാവ്യയുടെയും കീർത്തിയുടെയും കുഞ്ഞിനെതിരെയുള്ള ശിവാനിയുടെ തന്ത്രങ്ങൾ കാണാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. പ്രൊമോ എത്തിയതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് കാണാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ.